ചേലക്കരയിലെ മത്സരത്തെ യു ഡി എഫ് കാണുന്നത് വളരെ കനത്ത രാഷ്ട്രീയ പോരാട്ടമായിട്ടാണ്. അതുകൊണ്ടാണ് ചേലക്കരയിൽ വിജയിക്കുമ്പോൾ മാത്രമേ അതൊരു പൊളിറ്റിക്കൽ വിക്ടറിയായി കാണാൻ കഴിയൂ എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത്. ഇന്നിപ്പോൾ ചേലക്കരയിൽ ഈ പണം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട, അതായത് 20 ലക്ഷം രൂപ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട വലിയൊരു വിവാദം നടക്കുകയാണ്. അവിടെ കോൺഗ്രസിൻ്റെ ആരോപണം, അല്ലെങ്കിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തിരിക്കുന്ന പരാതി, ഈ പണം CPIM ഇറക്കിയിരിക്കുന്നതാണ് എന്നതാണ്. ഇത്തരം വിഷയങ്ങളിൽ ഊന്നിയാണോ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ, ഇനി ഈ അവസാന മണിക്കൂറുകളിലൊക്കെ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ തെരഞ്ഞെടുപ്പിൽ പയറ്റാൻ പോകുന്നത്? രണ്ട്, PV Anwar ഫാക്ടർ എന്നത് ചേലക്കരയിൽ ദോഷം ചെയ്യുക, അതായത് ഇപ്പോൾ NK സുധീർ DMK പിന്തുണയിൽ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി AICC അംഗമായിരുന്ന NK സുധീറാണ്. സുധീർ പിടിക്കുന്ന വോട്ടുകൾ കോൺഗ്രസിനെയല്ലേ ക്ഷീണിപ്പിക്കുക? അതിന് പകരം വെക്കാൻ അല്ലെങ്കിൽ അതിനെ തടയിടാൻ എന്ത് തന്ത്രമാണ് കോൺഗ്രസിന് ചേലക്കരയിലുള്ളത്? ഗോപി, ഒന്ന്, നിങ്ങൾ രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഒന്ന് ചേലക്കരയിലെ പ്രചരണ വിഷയങ്ങൾ, രണ്ട് PV Anwar സുധീർ ഫാക്ടർ. ഒന്ന് ചേലക്കരയിൽ, ഇപ്പോൾ VPP മുസ്തഫ പറഞ്ഞ പോലെ തന്നെ ചേലക്കരയിലെ വികസനങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് അവർ പ്രചരണം നയിക്കുന്നതെന്ന് പറയുന്നത്. ആയിക്കോളട്ടെ, നമ്മൾ ഈ ചേലക്കരയിൽ ഈ ബൈ-ഇലക്ഷൻ വന്നപ്പോൾ കേരളത്തിലെ ദൃശ്യ മാധ്യമങ്ങളിലൂടെ കേരളത്തിലെ മുഴുവൻ ആളുകളും കണ്ടല്ലോ ചേലക്കരയിലെ വികസനം എത്തരത്തിലുള്ളതായിരുന്നു എന്ന്. കഴിഞ്ഞ 28 വർഷമായിട്ട് LDFൻ്റെ പ്രതിനിധികൾ ജയിക്കുന്നത് വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണെന്ന് അവർ പറയുന്നു. അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, അവരൊരു വിശ്വാസം അവരെ രക്ഷിക്കട്ടെ. പക്ഷേ ചേലക്കരയിലെ മനുഷ്യർ ഈ കേരളത്തിൽ മറ്റ് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്ന മറ്റ് മണ്ഡലങ്ങളോ അല്ലെങ്കിൽ പൊതുതെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റ് മണ്ഡലങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ജനവിഭാഗമുള്ള ഒരു മണ്ഡലമാണ് ചേലക്കര എന്നുള്ള വാസ്തവം പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അവിടുത്തെ മനുഷ്യരുടെ ജീവിത നിലവാരം എങ്ങനെയാണ്, അവിടുത്തെ മനുഷ്യരുടെ തൊഴിൽ എങ്ങനെയാണ്, അവിടുത്തെ മനുഷ്യരുടെ താമസിക്കുന്ന വീടുകൾ എങ്ങനെയാണ്, ആ വീടുകളുടെ ശോചനീയാവസ്ഥ എത്രത്തിൽ ദുരിതപൂർണമാണ് എന്നൊക്കെ കേരളം മുഴുവൻ കണ്ടുകൊണ്ടിരുന്നതാണ്. ഇനി കേരളമൊമ്പാകെയുള്ള വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ നേട്ടങ്ങൾ അവകാശപ്പെട്ടുകൊണ്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വോട്ട് ചോദിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്താണ് നമ്മുടെ വികസന നേട്ടങ്ങൾ? രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം പെൻഷൻ മുടങ്ങിയത്, സപ്ലൈക്കോ കാലിയായിരിക്കുന്നത്, രൂക്ഷമായ വിലക്കയറ്റത്തിൽ ജനങ്ങൾ നട്ടം തിരിയുന്നത്, വെള്ളക്കരവും വൈദ്യുതി ചാർജും വർദ്ധിപ്പിച്ചത്, എന്തിന് സർക്കാർ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ തോന്നിവാസവും സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള പാർട്ടി നേതാക്കന്മാരുടെ പാർട്ടി പ്രതിനിധികളുടെ കൊള്ളയടിയും, വയനാട് ദുരന്തത്തിൻ്റെ പേരിൽ നടത്തിയ ബിരിയാണി ചലഞ്ചിൽ വരെ കൊള്ളയടിക്കുന്ന പാർട്ടി സഖാക്കന്മാർ ഈ സംസ്ഥാനത്ത് എമ്പാടുമുണ്ടെന്ന് ഉള്ള വാസ്തവമല്ലേ? പണ്ട് പ്രളയ ദുരിതാശ്വാസ ഫണ്ട് കൊള്ളയടിച്ച കളമശ്ശേരിയിലെ സക്കീർ ഹുസൈൻ അടക്കമുള്ള നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഇന്ന് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട കൊള്ളയടിയും നമ്മൾ ചർച്ച ചെയ്യുന്നു. ഇങ്ങനെ ഇത്തരത്തിൽ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന നിത്യനിദാനമായിട്ടുള്ള സർവതല സ്പർശിയായിട്ടുള്ള വിഷയങ്ങൾ ഞങ്ങൾ അവിടെ പ്രചരണ വിഷയമാക്കിയിട്ടുണ്ട്. ഈ വിഷയങ്ങളൊന്നും സാധാരണക്കാർ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് LDFന് വേണ്ടിയിട്ടും BJPക്ക് വേണ്ടിയിട്ടും മറ്റു തരത്തിലുള്ള വിവാദങ്ങൾക്ക് പുറകെ പോകുന്നത്. ഇപ്പോൾ ചേലക്കരയിൽ നിന്ന് പിടിച്ചിട്ടുള്ള അനധികൃതമായിട്ട് കൊണ്ടുപോകുന്ന പണം എന്ന് പറയുന്നു, ഇനി അതിൻ്റെ രേഖകൾ കാണിച്ചാൽ അത് അധികൃതമാവും. എന്തുമായിക്കോട്ടെ, ഇത്തരത്തിൽ പണം പിടിക്കുന്ന സാഹചര്യമൊക്കെ ചേലക്കരയിൽ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നീലപ്പെട്ടിയുടെ പുറകെ പോകുന്നത്, തുണിപ്പെട്ടി തുറന്നു നോക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയാക്കുന്നത് ജനങ്ങളെ ബാധിക്കുന്ന സാധാരണ ജനങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് LDF എടുക്കുന്ന ഒരു തന്ത്രം മാത്രമാണ്. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് എണ്ണയിട്ട യന്ത്രം പോലെ മുഴുവൻ ബൂത്തുകളിലും സമരസജ്ജമായിട്ടാണ് കോൺഗ്രസും UDFഉം ചേലക്കരയിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 40,000-ത്തോളം അടുത്ത് വോട്ട് കിട്ടിയ കെ രാധാകൃഷ്ണന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 വർഷത്തിനിപ്പുറം 5,170 വോട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം താണിട്ടുണ്ടെങ്കിൽ അത് LDF സർക്കാരിനെതിരായിട്ടുള്ള ജനവിധിയായിരുന്നു അതിൽ രേഖപ്പെടുത്തപ്പെട്ടത്. അതേ തുടർന്നുള്ള ഒരു ജനവിധി തന്നെയായിരിക്കും ചേലക്കരയിൽ സംഭവിക്കാൻ പോകുന്നത്. ഇനിയും ഇവിടെ താങ്കൾ സൂചിപ്പിച്ച PV Anwar ബന്ധപ്പെട്ട കാര്യം, അദ്ദേഹത്തിൻ്റെ ഫാക്ടർ, അതായത് സുധീർ എന്ന ഫാക്ടർ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ബാധിക്കുന്ന കാര്യമല്ല. PV Anwar നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി എത്ര വോട്ട് പിടിച്ചാലും അത് PV Anwarൻ്റെ ക്യാമ്പയിൻ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും, പിണറായി വിജയനോട് വിരുദ്ധതയുള്ള, പിണറായി വിരുദ്ധമായിട്ടുള്ള LDFനകത്തെ CPMനകത്തെ വോട്ടായിരിക്കും PV Anwarലേക്ക് ചായാൻ പോകുന്നത്. ഒരു കോൺഗ്രസ്സുകാരനും PV Anwarന് കൈയടിക്കാൻ പോകുന്നില്ല, ഒരു കോൺഗ്രസ്സുകാരനും PV Anwarന് വേണ്ടി പ്രചരണം നടത്താൻ പോകുന്നില്ല. ആകെ ഒരു സുധീറിനെയാണ്, NK സുധീറിനാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അദ്ദേഹം പ്രചരണം നടത്തിക്കോട്ടെ, ഞങ്ങൾക്കൊരു പ്രശ്നമില്ലല്ലോ. ഞങ്ങൾ ഇപ്പോൾ LDFൻ്റെ പ്രതിനിധിയോട് താങ്കൾ ചോദിച്ച ചോദ്യമുണ്ട്, ഈ സംസ്ഥാനം ഭരിക്കുന്ന 8.5 വർഷമായിട്ട് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിൻ്റെ വിലയിരുത്തലാകുമോ ജനവിധി എന്ന് ചോദിച്ചപ്പോൾ അത് അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് പറയും. പക്ഷേ ഞങ്ങൾ ആത്മവിശ്വാസത്തോടെ പറയുന്നു, ഈ 3 ബൈ-ഇലക്ഷനും കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള അതിരൂക്ഷമായിട്ടുള്ള ജനവിധിയായിരിക്കുമെന്ന് ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. പക്ഷേ ഡോക്ടർ ജിൻഡോ, ഞാൻ KPCC അധ്യക്ഷൻ K.സുധാകരനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സർക്കാരിൻ്റെ മാത്രമല്ല പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ കൂടിയായിട്ട് ഞങ്ങളിതിനെ കാണും.
അങ്ങനെ തിരിച്ചടിയാണ് ഞങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതും പരിശോധിക്കേണ്ടതല്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതിനുള്ള ആർജവും താങ്കൾക്കുണ്ടല്ലോ അല്ലേ? അല്ല, തീർച്ചയായിട്ടും ഗോപി, ഞാൻ ആ വാചകത്തിലേക്ക് വരുന്ന അപ്പോഴാണ് താങ്കൾ ഇടപെട്ടത്. അതിനെ കടത്തി പറഞ്ഞാൽ 8.5 വർഷം ഭരിച്ച പിണറായി സർക്കാരിന്റെ വിലയിരുത്തലാകും എന്നുള്ളതിനേക്കാൾ അപ്പുറം ഈ 8.5 വർഷം നിരന്തര സമര പോരാട്ടങ്ങളുമായിട്ട് കേരളത്തിന്റെ തെരുവുകളും നിയമസഭയും നിറഞ്ഞു നിന്നാടിയ പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ കൂടിയായിരിക്കും. ഞാൻ ചോദിക്കാൻ കാരണം, ഡോക്ടർ ജിൻഡോ, ചേലക്കരയാണെങ്കിലും പാലക്കാടാണെങ്കിലും നിങ്ങളുടെ പാളയത്തിൽ നിന്നാണ് കൊഴിഞ്ഞുപോക്ക് ഉണ്ടായത്. അപ്പോൾ അതാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോൾ പാലക്കാട് ഡോക്ടർ സരീൻ പോകുമ്പോൾ ഉന്നയിച്ച വിഷയങ്ങൾ, ഇവിടെ NK സുധീർ പോകുമ്പോൾ ഉന്നയിച്ച വിഷയങ്ങൾ, ഇതൊക്കെ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിനെതിരെയുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവർ പാളയം വിട്ട് മറുകണ്ടത്തിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ആന്തരികമായ ആഭ്യന്തരമായ പ്രതിസന്ധി നിങ്ങൾ നേരിടുന്നുണ്ട്. ഞങ്ങൾ ഒരു രീതിയിലുള്ള ഒരു പ്രതിസന്ധി നേരിടുന്നില്ലല്ലോ. ഇപ്പോൾ സരിൻ പോയത് സരിന് സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിൻ്റെ പേരിലാണ് സരിൻ വഴക്കിട്ട് പോയത്. മറ്റേതെങ്കിലും ഒരു ചെറുപ്പക്കാരന് അർഹതപ്പെട്ട സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിലല്ല സരിൻ പോയത്. സരിൻ്റെ ഭാഗ്യാന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് സരിൻ BJPയിലേക്ക് പോകാൻ നോക്കുന്നു. അതിനുശേഷം CPIM അവനെ സരിനെ സ്വീകരിച്ച് സരിന് സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നു. ഇനി കോൺഗ്രസിൽ നിന്ന് പിണങ്ങി പിരിഞ്ഞു പോയ ആളുകളുടെ എണ്ണം നിങ്ങൾ എടുക്കുന്നു. കൊഴിഞ്ഞാമ്പാറയിൽ ഒരു ലോക്കൽ കമ്മിറ്റി എമ്പാടെ CPIMന് റിബലായിട്ട് പ്രവർത്തിക്കുകയാണ്. ഷുക്കൂർ എന്ന് പറഞ്ഞ ഒരു പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി മെമ്പർ വഴക്കുകൂടി രാവിലെ പൊട്ടിക്കരയുന്നു. വൈകിട്ട് CPIMന്റെ ഉന്നത നേതാവ് മാധ്യമങ്ങളെ പൊട്ടി പച്ച തെറി വിളിക്കുന്ന സാഹചര്യം നമ്മൾ ഉണ്ടാകുന്നു. CPIMനകത്തും അതിരൂക്ഷമായിട്ടുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ BJPയിൽ സന്ദീപ് വാര്യർ ഏത് വഴിക്കാണ് പോയതെന്ന് കണ്ടുപിടിക്കാൻ ഇതേവരെ ആർക്കും സാധിച്ചിട്ടില്ല. അങ്ങനെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ മറ്റ് മുന്നണികളിലുമുണ്ട്. പക്ഷേ കോൺഗ്രസിലേക്കാണ് എല്ലാവരും കണ്ണും കാതും തുറന്നിരിക്കുന്നത് കൊണ്ട് അത്തരം വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്നു. ഞങ്ങൾക്ക് പൂർണ്ണ ആത്മവിശ്വാസമുണ്ട് ഈ നിരന്തര സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പ്രതിപക്ഷത്തിൻ്റെ വിജയമായിരിക്കും വരുന്ന 23-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ കേരള നിയമസഭയുടെ പടിക്കെട്ട് കയറാൻ പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലും രമ്യ ഹരിദാസുമായിരിക്കുന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്.